വളരെ വേദനയോടുകൂടിയാണ് മാമുക്കോയുടെ അദ്ദേഹത്തിൻ്റെ വേർപാട്. ഇപ്പം കുറച്ച് നേരം മുമ്പ് ഞങ്ങളുടെ കൂടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോലെ ഉള്ള ആൾക്കാർ ഏറ്റവും മലയാള സിനിമയെ സ്നേഹിച്ച് മലയാള സിനിമയെ കൊണ്ട് നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന ഒരാളാണ് മാമുക്കോയ. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച്, അതായത് എനിക്കൊന്ന് ഇന്നസെൻ്റ് ആയിട്ടുണ്ട്, മാമുക്കോയ, നെടുമുടി വേണു, അങ്ങനെ ഒരു വലിയൊരു ഒരു നില തന്നെ ഉണ്ടാകും. അവരെല്ലാം നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു കാര്യമാണിത്. അവരൊക്കെ ഏറ്റവും സിനിമയെ സ്നേഹിച്ചിരുന്ന ആൾ, സിനിമ വളരെ പാഷനായിട്ട് കൊണ്ടിരുന്ന ആൾ, ഒരു നമുക്കൊക്കെ ഏറ്റവും അടുത്ത് നമ്മളോടൊക്കെ എന്നും എന്ത് കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഇവരെല്ലാം. മാമുക്കോയ വെച്ച് ഞാൻ അവസാനമായിട്ട് ചെയ്ത വെട്ടം എന്ന് പറഞ്ഞ പടമാണ് പ്രിയ ഡയറക്റ്റ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഞാൻ ചെയ്തതായിട്ട് എൻ്റെ മാമുക്കോയുമായിട്ട് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. അപ്പം എന്തായാലും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ എല്ലാവരും സിനിമയെ സ്നേഹിക്കുകയും നമ്മളോട് തന്നെ അദ്ദേഹം ഒരിക്കലും നമ്മളിൽ നിന്ന് റെമ്യൂണറേഷൻ്റെ കാര്യമൊന്നും എനിക്ക് ഇത്ര രൂപ വേണം എന്നാലേ ഞാൻ വരൂ എന്നൊന്നും പറയാറില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം വന്ന് അഭിനയിച്ചിട്ട് പോകുന്ന അങ്ങനത്തെ ആൾക്കാർ വളരെ ചുരുക്കമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അതിൽ ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പഴയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മളോട് സഹകരിച്ച ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിലുള്ള ഒത്തിരി ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു വരും. ഇപ്പം അവരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു മാസമായില്ല ഇന്നസെൻ്റ് ആയിട്ടും പോയിട്ട്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പല സിനിമകളും ഇപ്പോൾ ഞങ്ങളെ വെട്ടത്തിലെടുത്ത് നോക്കിയാലും സത്യനന്ദിക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലെടുത്ത് നോക്കിയാലും ഒക്കെ സന്ദേശം എന്ന് പറയുന്ന പടത്തിലുമൊക്കെ വളരെ രസകരമായ മുഹൂർത്തങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും നമ്മൾ വാട്സാപ്പിൽ കാണുമ്പോൾ വളരെ രസം തോന്നാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗം, ഇന്നലെ പെട്ടെന്നായിരുന്നു അദ്ദേഹം ഫുട്ബോൾ മാച്ചിനെന്തോ പോയി പെട്ടെന്ന് തലകറങ്ങി വീണു എന്നുള്ളൊക്കെ ഞാൻ വായിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അതൊരു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വലിയ നഷ്ടമാണ്, വലിയൊരു ഷോക്കായിരുന്നു നമുക്ക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ വിയോഗം താങ്ങാനുള്ള കരുത്ത് ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.